ബിഗ് ബോസ് മറക്കാനാകാത്ത അനുഭവിച്ചു കൊറേ അനുഭവങ്ങൾ, കൊറേ അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ജീവിതത്തിൽ. അല്ല, ഒരു അഹങ്കാരം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും, ഒരു അഹങ്കാരമായാലും ഒരു ഇതുണ്ടായാലും അതൊക്കെ നമുക്ക് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എല്ലാം മനസ്സിലാക്കാൻ പറ്റി, അത് മാറ്റാൻ എന്ത് ചെയ്യണം മനസ്സിലാക്കാം. ചുമ്മാ അലമ്പിന് വേണ്ടി പോയാൽ അങ്ങനെ പോവാം, എങ്കിലൊക്കെ ലൈഫിൽ കൊണ്ടുവരാൻ പോയാൽ ഇനിയുള്ള ജേണി അടിപൊളിയാവട്ടെ. ഈ ബിഗ് ബോസ് തന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരു ഒരു ഈ തീരുമാനം പോകാനുള്ള തീരുമാനം നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ നല്ല വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി ഉണ്ട്, അതൊക്കെ ഉപേക്ഷിച്ചാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. റിസ്ക് എടുക്കണം, എനിക്ക് എന്റെ ജീവിതം തിരിച്ചറിയാൻ നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. വരുമാനം നോക്കി നടന്നു, വരുമാനം കുറെ ആവുമ്പോ പിന്നെയും വരുമാനത്തിന്റെ പിന്നാലെ ഓടുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അത്യാവശ്യം വരുമാനം ഉള്ളതോട് ചോദിച്ചാൽ അവര് പറഞ്ഞു സ്വസ്ഥതയും സമാധാനം വേണ്ട. അപ്പം എന്നാ എന്നാലും പക്ഷെ ഇപ്പൊ ഈ പണപ്പെട്ടിയുമായിട്ട് തിരിച്ചു വന്നതൊക്കെ അപ്പൊ അവിടെ നിന്നിരുന്ന ചിലപ്പോ ഫിനാലിൽ എത്തുമായിരുന്നു. ചിലപ്പോ ഞാൻ ഓർഗാനിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ, എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോ ഹിറ്റ് പറയാമെന്ന് ചെയ്തിട്ട് പോയി, പിന്നെ അതിനെ കുറിച്ചുള്ള റിഗ്രറ്റ്സും ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കില്ല, എനിക്ക് ആരോഗ്യം ഉണ്ട്, എനിക്ക് പണിയെടുക്കാൻ അറിയാം, പൈസ പിന്നെ ഉണ്ടാക്കാം. പക്ഷെ നമ്മളെ മെന്റൽ സ്ട്രെങ്ത്തും നമ്മളെ ഫാമിലി, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ലൈഫൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാര്യം. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ റിസ്ക് എടുക്കുന്നതാണ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം അന്നേരം അവിടെ ഒരു 50 ലക്ഷം ഉള്ള സമയത്താണ് ഇപ്പൊ ഒരു 5 ലക്ഷമായിട്ട് തിരിച്ചു വരേണ്ട സാഹചര്യം വരുന്നത്. ഫിനാലിൽ എത്തില്ല എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇരുന്നോണ്ട് ബാക്കിയുള്ളവർക്ക് കൂടെ കപ്പടിക്കും, ഞാനും പറയുന്നില്ല. ഓർഗാനിക് ആയിട്ട് വന്നാ ഓക്കെ, അല്ലാത്ത പക്ഷം മൊത്തത്തിൽ ഒരു അവിടുത്തെ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് സായി? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, 100%. അതിൽ ആര് സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ല ഞാൻ പോകാം. ഈ പുറത്തുള്ള ആരാധകരോ അല്ലെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകരോ ഒന്നും പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്ക്, അല്ലെ, സായിയുടെ ഇപ്പൊ ഒരു ഒരു യൂട്യൂബിലുള്ള ഒരു ഫാൻ സ്പേസ് ഒന്നും സായി ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ മൊത്തത്തില് അഗ്രസീവായിട്ടുള്ള അവര് മറ്റേ ഫേസ് കണ്ടിട്ടില്ലല്ലോ, അത് ഇറലവന്റ് ആണ്. ഒരാൾക്ക് സായികൃഷ്ണനെ അറിയാം, സീക്രട്ട് പേജിനെ അറിയാമെന്നാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഓക്കെ. സീക്രട്ട് പേജിനെ മാത്രം കണ്ട സൊസൈറ്റി സായികൃഷ്ണനെ കാണുന്ന സമയത്ത് അവർ ചിലപ്പോ അത് രണ്ടും കൂടി അവർക്കൊരു അയ്യോ അത് അങ്ങനെ തോന്നിയതായിരിക്കാം. ഞാൻ അവിടെ പേഴ്സണൽ ലൈഫിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇനി പുറത്തിറങ്ങി ഇനിയിപ്പോ എങ്ങനെയാണ്, സീക്രട്ട് ഏജന്റ് ആണോ സായി കൃഷ്ണയാണോ? വീഡിയോസിനകത്ത് അങ്ങനെ തന്നെയായിരുന്നു, മാറ്റുന്നല്ലേ, റിയൽ ലൈഫ് അല്ല അങ്ങനെ. അഗ്രസീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന അഗ്രസീവ് എല്ലാവരും പ്രതികരിക്കും. അഗ്രസീവ്നെസ് എനിക്ക് അറിയില്ല ഏത് സെൻസിൽ അങ്ങനെ അഗ്രസീവ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വീഡിയോസിൽ അങ്ങനെ തെറി വിളിച്ചിട്ടൊന്നും ഇല്ല, അഗ്രസീവ് സെൻസിലാണെന്ന് എനിക്ക് അടിച്ചു കൊടുത്തത് വീഡിയോടെ. ഓക്കെ, അല്ലെങ്കിലും ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും പറയുന്നത് ഒരുതരം അഗ്രസീവ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഓരോരുടെ ഫ്രീക്വൻസിയുടെ നോഷനാണ്, അഗ്രസീവ് കേൾക്കുമ്പോൾ അത് റിയാക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പൊ അവിടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ ഒരു കണ്ടസ്റ്റൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അത് എല്ലാവരെയും വെല്ലുവിളി, ഞാൻ തന്നെ വെല്ലുവിളി, എനിക്ക് എന്റെ ശരീരം. ഓക്കെ, ഞാൻ വിട്ടതാ.